ഹലോ ഫ്രണ്ട്സ്, ഞാൻ എലിസബത്ത്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, ജ്യോതിശാസ്ത്രജ്ഞൻ എന്നീ വിശേഷണങ്ങളുള്ള ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടണെയാണ്. ഇംഗ്ലണ്ടിലെ വുൾസ്തോർപ്പിൽ ഹന്ന ഐസ് കോഫിൻ്റെയും ഐസക് ന്യൂട്ടൻ്റെയും മകനായി 1642 ഡിസംബർ 25 ഐസക് ന്യൂട്ടൺ ജനിച്ചത്. ന്യൂട്ടൺ ജനിക്കുന്നതിന് 2 മാസം മുൻപ് തന്നെ പിതാവ് മരണമടഞ്ഞു. ന്യൂട്ടന് 3 വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പുനർവിവാഹം ചെയ്തു. പിന്നീട് ന്യൂട്ടൺ അമ്മൂമ്മയുടെ സംരക്ഷണയിലാണ് വളർന്നത്. 12 വയസ്സിലാണ് ന്യൂട്ടൺ ആദ്യമായി സ്കൂളിൽ ചേർന്നത്. പഠനത്തിൽ ശരാശരിയായിരുന്നു എങ്കിലും ചെറുപ്പം മുതൽക്ക് തന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ ന്യൂട്ടന് താല്പര്യമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വാട്ടർ ക്ലോക്ക്, സൺഡയൽ എന്നീ യാന്ത്രിക മോഡലുകളൊക്കെ ന്യൂട്ടൺ നിർമ്മിച്ചിരുന്നു. എന്നാൽ അമ്മയുടെ 2ാം ഭർത്താവിൻ്റെ മരണശേഷം അമ്മയുടെ കൃഷിയിടത്തിൽ പോയി ജോലി ചെയ്യുവാൻ ന്യൂട്ടൺ നിർബന്ധിതനായി. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ ന്യൂട്ടണ് സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ന്യൂട്ടൻ്റെ അമ്മാവൻ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂട്ടൻ്റെ അസാധാരണ കഴിവുകൾ തിരിച്ചറിഞ്ഞ അവൻ്റെ അമ്മാവൻ ന്യൂട്ടനെ തൻ്റെ 18-ാമത്തെ വയസ്സിൽ ട്രിനിറ്റി കോളേജിൽ ചേർത്തു. അവിടെ വച്ചാണ് ന്യൂട്ടൺ കെപ്ലർ എഴുതിയ പ്രകാശത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുവാനിടയായത്. ഇത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ന്യൂട്ടൺ തൻ്റെ ആദ്യ പരീക്ഷണം ആരംഭിച്ചു. അതിനായി ഒരു പ്രിസം വാങ്ങി. പ്രിസത്തിലൂടെ പ്രകാശം കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ ന്യൂട്ടൺ സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഇതായിരുന്നു ന്യൂട്ടൻ്റെ ആദ്യ പരീക്ഷണം. അതിനിടയിലാണ് 1665 ലണ്ടനിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചത്. അതിനാൽ കോളേജ് അടച്ചു. തന്മൂലം ന്യൂട്ടണ് അമ്മയുടെ കൃഷിയിടത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ കൃഷിയിടത്തിൽ വെച്ചാണ് ന്യൂട്ടൺ പ്രശസ്തമായ ഗുരുത്വാകർഷണ നിയമത്തിന് രൂപം നൽകിയത്. അങ്ങനെ 1665 ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ താഴേക്ക് വീഴുന്നത് ന്യൂട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ ആപ്പിൾ മുകളിലേക്ക് പോകാതെ താഴേക്ക് വീഴുന്നതെന്ന് ന്യൂട്ടൺ ചിന്തിച്ചു. തൻ്റെ അമ്മയുൾപ്പെടെ പലരോടും ന്യൂട്ടൺ അതിൻ്റെ കാരണം അന്വേഷിച്ചു. ആർക്കും അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ സാധിച്ചില്ല. ആപ്പിളിനെ താഴേക്ക് വീഴാൻ സഹായിക്കുന്ന ബലം തന്നെയാണോ ചന്ദ്രനെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്ന ആലോചനയാണ് ന്യൂട്ടൺ ഉണ്ടായിരുന്നത്. വർഷങ്ങളുടെ ഗവേഷണ ഫലമായി നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം 1687 ഗുരുത്വാകർഷണ നിയമം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ന്യൂട്ടൺ കണ്ടെത്തി. അങ്ങനെ 1687 ഗുരുത്വാകർഷണ സിദ്ധാന്തം ന്യൂട്ടൺ ആവിഷ്കരിച്ചു. പ്രപഞ്ചത്തിലെ പിണ്ഡമുള്ള എല്ലാ വസ്തുക്കളും പിണ്ഡമുള്ള മറ്റെല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലം 2 പിണ്ഡങ്ങളുടെയും ഗുണിതത്തിന് നേരനുപാതത്തിലും വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നതാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം. 1665 തന്നെയാണ് പ്രസിദ്ധമായ ബൈനോമിയൽ തിയറം ന്യൂട്ടൺ കണ്ടെത്തിയതും കാൽക്കുലസ് എന്ന ഗണിതശാഖയ്ക്ക് തുടക്കം കുറിച്ചതും. അതിനുശേഷം അദ്ദേഹം പ്രസിദ്ധമായ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങളും വസ്തുവിൻ്റെ ചലനത്തിലുള്ള ബന്ധവുമാണ് ചലന നിയമങ്ങളുടെ അടിസ്ഥാനം. ബലത്തിൻ്റെ യൂണിറ്റും ന്യൂട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ന്യൂട്ടൺ തൻ്റെ 29-ാം വയസ്സിൽ കേംബ്രിഡ്ജിൽ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയി. ഇതിനെ തുടർന്ന് 1668 ന്യൂട്ടൺ പ്രതിഫലന ടെലസ്കോപ്പ് നിർമ്മിച്ചു. അക്കാലത്ത് ന്യൂട്ടൺ നിർമ്മിച്ച ഈ ടെലസ്കോപ്പാണ് ഈ കാലഘട്ടത്തിൽ വരെയുള്ള ടെലസ്കോപ്പുകളുടെ അടിസ്ഥാനം. ന്യൂട്ടൺ ലോകപ്രശസ്തനായതോടെ 1672 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. 1672 മുതൽ
1676 വരെ റോയൽ സൊസൈറ്റിക്ക് ന്യൂട്ടൺ അയച്ചു കൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയുമെല്ലാം സംഗ്രഹമാണ് 1704 ന്യൂട്ടൺ പ്രസിദ്ധീകരിച്ച ഒപ്റ്റിക്സ് എന്ന ഗ്രന്ഥം. 1687 പ്രസിദ്ധീകരിച്ച ന്യൂട്ടൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഫിലോസഫിയ നാച്ചുറലി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 1689 ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് ന്യൂട്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയതോടെ അദ്ദേഹം രോഗശയ്യയിലായി. 1727 March 31 ന്യൂട്ടൺ അന്തരിച്ചു. പ്രഭു പദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് മഹാനായ സർ ഐസക് ന്യൂട്ടൺ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. താങ്ക് യു.